ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC മാത്സ് എക്സാമിനേഷൻ നാളെ നടക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്, പല കുട്ടികൾക്കും ടെൻഷനും ഉണ്ട്, പ്രത്യേകിച്ച് നിലവിലൊരു സാഹചര്യത്തിൽ. കാരണം ഫിസിക്സ് എക്സാം പ്രതീക്ഷിക്കാതെ ഒരല്പം ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. നാളെ നടക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സ് അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചോദ്യപേപ്പർ കൂടി ഇനി അല്പം ടഫായി കഴിഞ്ഞാൽ ചിന്തിക്കാൻ കൂടി വയ്യ ആ അവസ്ഥ എന്നൊക്കെയാണ് പല കുട്ടികളും പറയുന്നത്. അങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട മക്കളെ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അതിനു മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ SSLC എക്സാം കഴിഞ്ഞാൽ റിസൾട്ടിനെ കുറിച്ചിട്ടും വാലേഷനെ കുറിച്ചിട്ടും മാത്രമല്ല പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടും എല്ലാമുള്ള വാർത്തകളും വിവരങ്ങളും ഈ ചാനലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. സോ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാത്സ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും ആദ്യം ചിന്തിക്കുന്ന കാര്യം, ദൈവമേ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ഈസി ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടിക്കുമോ, ഇങ്ങനൊരു ചിന്ത കുട്ടികൾക്കിടയിലുണ്ട്. പല കുട്ടികളും ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് രസകരമായ കാര്യം. ഒന്ന് രണ്ട് കുട്ടികളോട് ചോദിച്ച കാര്യമാണ്, സാർ നമ്മുടെ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു, തൊട്ടടുത്ത പരീക്ഷയായ ഹിന്ദി ബുദ്ധിമുട്ടിച്ചു, അത് കഴിഞ്ഞ് വന്ന കെമിസ്ട്രി എളുപ്പമായി, എന്നാൽ അതിനുശേഷം വന്ന സോഷ്യൽ സയൻസ് കുറച്ച് പ്രശ്നമുണ്ടാക്കി, പിന്നീട് വന്ന ബയോളജി എളുപ്പമായിരുന്നു, ഫിസിക്സ് ബുദ്ധിമുട്ടാകുകയും ചെയ്തു. അതായത് ഒന്ന് എളുപ്പമാകുന്നു, പിന്നെ ടഫാകുന്നു, വീണ്ടും എളുപ്പം, വീണ്ടും ടഫ്, വീണ്ടും എളുപ്പം, വീണ്ടും ടഫ്, ഇങ്ങനെയാണ് പോകുന്നത്. ആ തിയറി വെച്ചിട്ടാണെങ്കിൽ ഫിസിക്സ് ഒരല്പം ടഫായതുകൊണ്ട് അടുത്ത പരീക്ഷയായ മാത്സ് എളുപ്പമാവുകയായിരിക്കില്ലേ ചെയ്യുക എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ മക്കൾ അതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഈ ചോദ്യപേപ്പറുകളൊക്കെ വ്യത്യസ്ത സ്ഥലത്തിരുന്ന് വ്യത്യസ്ത ആളുകളുണ്ടാക്കിയ ചോദ്യപേപ്പറാണ്. ഈ ഒരു ടൈം ടേബിളൊക്കെ ഇടുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരർത്ഥവുമില്ല. അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമാണ്. അതായത് കഴിഞ്ഞ എക്സാം ടഫായതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാം ഈസിയാവും, അങ്ങനെയൊന്നും ഒരു കണക്കും എവിടെയില്ല. ആദ്യം മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് പൊതുവെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി പോകുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ കുറേ മീൻസ് ആദ്യത്തെന്നല്ല, കുറേ ചോദ്യങ്ങൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറേ ചോദ്യങ്ങൾ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം അറിയാമെങ്കിൽ മാത്സ് അത്യാവശ്യം ക്ലാസ്സിലൊക്കെ പോയിട്ടൊക്കെ ഉള്ള കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും മാത്സിൽ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. അത് ഇത്തവണയും ഉണ്ടാവും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നീട് ഒരു ആവറേജ് എബോവറേജ് ലെവലുള്ള കുട്ടികൾക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അത്യാവശ്യമൊക്കെ മാത്സ് അറിയാവുന്ന ചെയ്തൊക്കെ ശീലമുള്ള ആവറേജ് എബോവറേജ് ലെവലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ മുകളിലുള്ളവർക്ക് ഏകദേശം പറ്റിയ ചോദ്യങ്ങളും പരീക്ഷയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ എപ്പോഴും മാത്സ് പരീക്ഷയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, A+ എന്ന ലെവലിലേക്ക് എത്താൻ, A+ മാർക്കിലേക്ക് എത്താനായിട്ട് കുട്ടികൾക്ക് മുമ്പിൽ ചില ചോദ്യങ്ങളിട്ട് കൊടുക്കും. ആ ചോദ്യങ്ങൾ ഒരു A+ ലെവൽ ചോദ്യങ്ങളെന്ന് പറയാം. ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും A+ എത്താൻ കഴിയുക. എപ്പോഴും മാത്സിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനും ജയിക്കാനും കുഴപ്പമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ മാത്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ A+ എത്തണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ആ ലെവലുള്ളതുണ്ടാവും, അതിനെ കീഴടക്കി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന കുട്ടികളാണ് മാത്സിൽ A+ വാങ്ങാറുള്ളത്. ഈ രീതിയിലായിരിക്കും ഇത്തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ മാത്സ് എളുപ്പമാണോ എന്ന ചോദ്യത്തിന് വളരെ വ്യത്യസ്തമായ ഉത്തരമായിരിക്കും ഉറപ്പായിട്ട് നാളെ കിട്ടുക. കാരണം എന്താ, പല കുട്ടികൾക്കും ഉള്ള ആശങ്ക മാത്സ് തീരെ മാർക്ക് കുറഞ്ഞു പോകുന്നതാണ്. ചില കുട്ടികൾക്ക് മാത്സ് തോറ്റു പോകുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഓക്കെയാണ്, A+ എത്തുമെന്ന് പേടിയുള്ളൂ. അപ്പം ഇതിപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു ചോദ്യപേപ്പറാണ് വരുന്നതെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ പല കുട്ടികൾ എളുപ്പമെന്ന് പറയും. ഇത് അതേസമയം A+ പ്രതീക്ഷിച്ച് പോകുന്ന കുട്ടികൾ A+ ചോദ്യങ്ങൾ ഇത്തിരി ടഫായി കഴിഞ്ഞാൽ എക്സാം ടഫായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ ഉത്തരങ്ങളിലേക്ക് നാളെ കിട്ടുക. ചോദ്യപേപ്പർ ഏതായാലും ഇങ്ങനെയായിരിക്കും. എല്ലാതരം കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാവുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് കുറേയൊക്കെ മാർക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ A+ എത്തണമെങ്കിൽ ആ ലെവലുള്ള ചില ചോദ്യങ്ങൾ ഉറപ്പാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാത്സ് പരീക്ഷയിൽ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. സോ മക്കളെ, ആ A+ ലെവൽ ചോദ്യങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിഞ്ഞാൽ A+ നിങ്ങൾക്കെത്താൻ സാധിക്കും. സാമാന്യ മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിലുണ്ടാവും. പക്ഷേ അതിനും തീർച്ചയായിട്ടും എന്ത് വേണം, കൃത്യമായിട്ടും ഓരോ പാഠത്തിൻ്റെയും കൺസെപ്റ്റ് ഓർമ്മ വേണം, എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. അല്ലാതെ വെറുതെ കയറി ചെന്നാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ പ്രിപ്പയർ ചെയ്യുക, A+ ലെവൽ ചോദ്യങ്ങൾ കൂടി നന്നായിട്ട് ചെയ്ത് പഠിക്കുക. കാരണം ആ ചോദ്യങ്ങളെ കൂടി നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ A+ എത്തിയിട്ടുണ്ടാവും. സോ ഇങ്ങനെയതിന് ഏകദേശം സാധ്യതകൾ നല്ല ഏകദേശം ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരിക്കും നാളത്തെ മാത്സിനെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളെന്താ ചെയ്യേണ്ടത്, കിട്ടുന്ന സമയം മുഴുവൻ ഇരുന്നിട്ട് മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു സെക്കൻഡ് പോലും ഇടാതെ പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു.